ഇസ്രയേൽ ഗാസയിൽ ഇപ്പോൾ യുദ്ധം തുടങ്ങിയ ശേഷം ഐക്യദാർഢ്യവുമായി യമനിലെ ഹൂത്തികൾ നടത്തുന്ന ഉപരോധം, അത് ചെറുക്കാനുള്ള അമേരിക്കയുടെ നീക്കം ഇപ്പോൾ പാളിയിരിക്കുന്നു. ചെങ്കടലിൽ ഉപരോധം ഏർപ്പെടുത്തിയ ഹൂത്തികൾക്കെതിരെ അമേരിക്ക പ്രഖ്യാപിച്ച ചെങ്കടൽ സേനയിൽ അണിചേരാൻ അവരുടെ സഖ്യരാഷ്ട്രങ്ങൾ തന്നെ വിയോജിപ്പ് പ്രകടിപ്പിച്ചതോടെയാണ് ഇപ്പോൾ അമേരിക്ക അനുനയ നീക്കം നടത്തിക്കൊണ്ടിരിക്കുന്നത്. സേനയിലേക്ക് യുദ്ധക്കപ്പലുകൾ അയക്കില്ലെന്ന് തന്നെയാണ് ഏറ്റവും ഒടുവിൽ സ്പെയിനും ഓസ്ട്രേലിയയിലും നിലപാടായി പറഞ്ഞത്. യുദ്ധക്കപ്പൽ അയക്കില്ലെന്നും എന്നാൽ സംയുക്ത സമുദ്ര തീര ഓഫീസ് സ്ഥിതി ചെയ്യുന്ന ബഹ്റിനിലേക്ക് ഉദ്യോഗസ്ഥരെ വിട്ടു നൽകാമെന്നാണ് നെതർലാൻഡ്സും നോർവേയും പറയുന്നത്. ചെങ്കടൽ തീരമുള്ള രാഷ്ട്രങ്ങളായ ഈജിപ്തും സൗദിയും ഈ സഖ്യത്തിൽ ചേരാനുള്ള അമേരിക്കയുടെ ക്ഷണം ഇതുവരെ സ്വീകരിച്ചിട്ട് പോലുമില്ല. ഇതോടെയാണ് അമേരിക്ക അനുനയത്തിനായി ഇപ്പോൾ നീക്കം തുടങ്ങുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത്. ഈ യുദ്ധത്തിൻ്റെ തുടക്കം മുതൽ ഇസ്രായേലിന് സൈനിക പിന്തുണ നൽകി വരുന്ന അമേരിക്ക ചെങ്കടൽ വഴി കടന്നുപോകുന്ന കപ്പലുകൾക്ക് സുരക്ഷ ഒരുക്കാൻ വേണ്ടിയാണ് ഓപ്പറേഷൻ പ്രോസ്പെരിറ്റി ഗാർഡിയൻ എന്ന പേരിൽ ഒരു സംയുക്ത സേനയെ പ്രഖ്യാപിച്ചത്. അവരുടെ പ്രതിരോധ സെക്രട്ടറി ലോയിഡ് ഓസ്റ്റിനാണ് ഈ പ്രഖ്യാപനം നടത്തിയത്. ബ്രിട്ടൻ, ബഹ്റിൻ, കാനഡ, ഫ്രാൻസ്, ഇറ്റലി, നെതർലാൻഡ്സ്, നോർവേ, സീഷെൽസ്, സ്പെയിൻ എന്നീ രാഷ്ട്രങ്ങളോട് സേനയുടെ ഭാഗമാകാൻ അമേരിക്ക അഭ്യർത്ഥിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഇതൊക്കെ ഉണ്ടായിട്ടും ഹൂതികൾ അവരുടെ നയം മാറ്റാൻ തയ്യാറായില്ല. ഗാസയിലെ വംശഹത്യ നിർത്താതെ ചെങ്കടൽ വഴി പോകുന്ന ഇസ്രയേൽ ബന്ധമുള്ള വാണിജ്യ കപ്പലുകൾ ആക്രമിക്കുന്നതിൽ നിന്ന് തങ്ങൾ പിന്നോട്ടില്ലെന്നാണ് ഹൂതികൾ ഇപ്പോഴും ആവർത്തിക്കുന്നത്. ഇസ്രായേൽ ബന്ധമുള്ള ഒരു ചരക്കുകപ്പൽ റാഞ്ചിയെടുത്താണ് അവർ ഇതിനെ തുടക്കം കുറിച്ചത്. പിന്നീടും അവർ നിരവധി കപ്പലുകൾ ആക്രമിക്കുകയും ചെയ്തിരുന്നു. അമേരിക്ക ഈ ചെങ്കടൽ സംരക്ഷണ സേന പ്രഖ്യാപിച്ചതിന് തൊട്ടു പിന്നാലെ ചെങ്കടൽ നിങ്ങളുടെ ശവപ്പറമ്പ് ആകുമെന്നായിരുന്നു ഹൂതികളുടെ മുന്നറിയിപ്പ്. ഇതോടെ പേടിച്ച സഖ്യരാഷ്ട്രങ്ങൾ പിന്നിലേക്ക് വലിയുകയായിരുന്നു. ഹൂതികൾ ആഭ്യന്തരമായി വികസിപ്പിച്ചെടുത്ത മിസൈൽ അടക്കമുള്ള ആയുധങ്ങളുടെ പ്രഹരശേഷി സംബന്ധിച്ച റിപ്പോർട്ടുകളും മധ്യദൂര ബാലിസ്റ്റിക് മിസൈലടക്കം അവരുടെ കയ്യിൽ ഉണ്ടെന്ന വാർത്തയുമാണ് ഈ സഖ്യരാഷ്ട്രങ്ങളെ ആശങ്കയിലാക്കിയത്. ഇതിനു പുറമെ ചെങ്കടലിൽ പലയിടത്തായി മൈനുകൾ സ്ഥാപിച്ചിട്ടുണ്ടെന്ന ഹൂതികളുടെ അവകാശവാദവും ഈ രാജ്യങ്ങൾ പേടിക്കാൻ കാരണമായി. ഹൂതികളുടെ ചെങ്കടലിലെ ഈ ആക്രമണം മൂലം ഷിപ്പിംഗ് വൈകുമെന്ന് ചൈനീസ് വാഹന നിർമ്മാതാക്കളായ ഗീലി ഇന്നലെ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഹൂതികളുടെ ഭീഷണി കാരണം ഇസ്രയേലിലെ എയ്ലത്ത് തുറമുഖത്തിൻ്റെ പ്രവർത്തനത്തിൽ 85% ഇടിവാണ് രേഖപ്പെടുത്തിയത്. അതായത് വെറും 15% ഇപ്പോൾ ആ പോർട്ടിൽ ആകെ നടക്കുന്ന പ്രവർത്തനം. യമനിലെ ഹൂതികൾ നിസ്സാരക്കാരല്ലെന്ന് സൗദി അറേബ്യയും നേരത്തെ തന്നെ അമേരിക്കയ്ക്ക് മുന്നറിയിപ്പ് കൊടുത്തതാണ്. അത് ഒട്ടും വകവെക്കാതെയാണ് അമേരിക്ക ഇറങ്ങുന്നതെങ്കിലും കൂടെയുള്ള രാജ്യങ്ങൾ ഹൂതികളെ നന്നായി ഭയക്കുന്നു എന്ന് തന്നെ വേണം ഇതിൽ നിന്നും മനസ്സിലാക്കാൻ. ആരും അമേരിക്ക അഭ്യർത്ഥിച്ചിട്ടുകൂടി അവരുമായി സഹകരിക്കുന്നില്ല.